ഉണ്ടായിരിക്കട്ടെ യേശു യേശുഷിഹായുടെ ഈ സാന്ത്വന കൂടാരത്തിലേക്ക് ആദരവോടുകൂടി വന്ദനം പരിശുദ്ധ സഭ പുരോഹിതന്മാരെ അനുസ്മരിക്കുന്ന ഒരു ദിവസമുണ്ട് വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പുറകോട്ട് രണ്ട് ഞായറാഴ്ചകൾ കപർദ്ദ് കടന്നുപോയ എല്ലാ പുരോഹിതരെയും പൊതുവായിട്ട് നമ്മൾ നോർക്കുന്നുണ്ടെന്ന് ആ പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ആ പുരോഗതിയിലൂടെ നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ച എല്ലാ ആശീർവാദങ്ങളെയും ഓർത്തെടുക്കുവാനുമൊക്കെയുള്ള ഒരവസരം കൂടിയാണ് നമ്മുടെ പ്രാർത്ഥനകളിൽ എങ്ങും പുരോഗതിൻ കടന്നു വരുന്നുണ്ടോ സംശയമുണ്ട് ഓരോ വിശുദ്ധ കുർബാനയുടെ അവസാന ഭാഗത്തും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പേനെന്ന് പറയുന്ന ആ ഭാഗം നമ്മൾ ഇതുവരെയും വേണ്ട വിധത്തിൽ കേട്ടിട്ടില്ല അഥവാ കേട്ടിട്ടുണ്ടെങ്കിലും അത് കേൾക്കുവാൻ മാത്രമുള്ളതാണെന്ന് നമുക്ക് ഉറപ്പുണ്ട് പുരോഹിതർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പുരോഹിതരെയാണ് നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ നിങ്ങൾ ഓരോരുത്തരുടെയും വിശ്വാസികൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനയുടെ കൈത്താങ്ങലിൽ നിർത്തേണ്ടതും നിലനിർത്തേണ്ടതു അതുകൊണ്ട് തന്നെ സഭ ഇങ്ങനെയൊരു ഞായറാഴ്ച പൊതുവായിട്ട് നമുക്ക് വേണ്ടി ക്രമീകരിക്കുമ്പോൾ നമ്മൾ പതിവായിട്ട് കടന്നു പോയവരെ മാത്രം ഓർക്കുവാനായിട്ട് വിനിയോഗിക്കുന്നു അതോടൊപ്പം ഇപ്പോൾ ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ പുരോഹിതരെ ഓർക്കുവാനും അവരുടെ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിലെ ശുശ്രൂഷ ഏറ്റവും ഫലസമൃദ്ധിയുള്ളതായിട്ട് രൂപാന്തരപ്പെടാനുമായിട്ട് പ്രാർത്ഥിക്കണം വീണ്ടും ഈ ഒരു മുന്തിരിത്തോട്ടത്തിലെ വേല ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പഠിക്കാനായിട്ട് അവസരം കിട്ടിയവരും പഠിക്കാൻ അവസരം കിട്ടാനും സമയമെടുക്കുന്നവരുമുണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നവരുമുണ്ട് അപ്പോൾ ഒരു വൈദിക ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട മേഖലകളിലൊക്കെ ഉള്ളവരെ നോർക്കാനായിട്ട് കൂടി ഒരു ദിവസമാണ് വൈദികരെ ഓർക്കുക എന്ന് പറയുമ്പം സന്യാസിനികളെയും കൂടി ഓർക്കണമെന്ന് ഓർമ്മപ്പെടുത്തട്ടെ സിസ്റ്റേഴ്സ് മഠങ്ങളിലായിരിക്കുന്ന യേശുവുമായി സമർപ്പണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളുണ്ട് അവരെ ഓർക്കുവാനായിട്ട് നമുക്കൊരു ബാധ്യതയുണ്ട് അങ്ങനെയാവുമ്പോൾ ഈ പുരോഗതിൻ എന്താണ് നമുക്ക് ചെയ്തു തരുന്നത് ദൈവത്തിനും എനിക്കും ഇടയിലുള്ള ഒരു മധ്യവർത്തിയാണ് പുരോഗതിൻ ദൈവം തരുന്ന ആശീർവാദം എനിക്ക് തരാനും ഞാൻ കൊടുക്കുന്ന അപേക്ഷകളും കണ്ണുന്നിരുകളും ദൈവത്തിന് സമർപ്പിക്കാനും ഒക്കെയുള്ള ഒരാൾ യോശു ആ പ്രവചന പുസ്തകത്തിൻ്റെ മൂന്നാമധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് വേണ്ട പുരോഹിതനെ സങ്കടത്തോടെ കണ്ടെത്താൻ പറ്റും ആ നദി കുറുകെ കടക്കുന്ന വല്ലാത്ത അപകടം പിടിച്ച സമയത്ത് ആരാദ്യം ഇറങ്ങുമെന്നുള്ള ഒരു ചോദ്യം ഉണ്ടാകുന്നുണ്ട് ആ കുത്തി നദിയിലേക്ക് ആദ്യം ആരെ ഇറങ്ങും ദൈവം കൃത്യമായിട്ട് പറയുന്നുണ്ട് യോശുവായയുടെ ആ പ്രധാന പുരോഗതി ഇറങ്ങണം ബാക്കിയൊക്കെ നമുക്ക് കുറച്ചും കൂടി സങ്കല്പിക്കാം എല്ലാവരും പരുക്കുകൂടാതെ നദി കുറകെ കടക്കുന്നുണ്ട് മണ്ട് മോശയുടെ കാലത്ത് ചെങ്കടൽ എപ്രകാരം രണ്ടായിട്ട് പിളർന്ന് നിന്നോ അപ്രകാരം മഹാപുരോഹിതൻ ആ വെള്ളത്തിലേക്ക് ഇറങ്ങി ഏകദേശം മധ്യഭാഗത്തിലെത്തുമ്പോൾ വെള്ളം രണ്ടായിട്ട് പിളർന്ന് നിന്നിട്ടുണ്ടാവും ആളുകളൊക്കെ കടന്നുപോയി കഴിഞ്ഞ് കരയിലെത്തിയ ആളുകൾ അത്താഴം വൈട്ടത്തെ ഒരുക്കി കഴിക്കുമ്പോൾ തങ്ങൾക്ക് നദി കുറുകെ കടക്കുവാനായിട്ട് സഹായിച്ച പുരോഹിതിന് എന്ത് ചെയ്യുന്നോ അയാൾക്ക് എന്ത് സംഭവിച്ചോ എന്ന് ആരായറില്ല അതുകൊണ്ട് തന്നെ നമ്മളെ ചില കഠിനമായ പ്രവാഹങ്ങളൊക്കെ മുറിച്ചു കടക്കുവാൻ സഹായിച്ച പുരോഹിതരെ മറന്നു പോകരുത് പിന്നെ പുരോഹിതരുള്ള നമ്മുടെ സ്നേഹം മുഴുവൻ കടന്നുപോയവരിൽ മാത്രമാക്കാതെ ഇപ്പോഴും ശുശ്രൂഷയിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാനും നമുക്ക് കടപ്പാടുണ്ട് ശുതമുള്ള ലൂക്കോസിൻ്റെ സുശേഷം പതിനൊന്നാം അധ്യായത്തിൻ്റെ അഞ്ച് മുതൽ ഭാഗത്ത് യേശു പറയുന്ന ഒരു കഥയുണ്ട് നമ്മൾ ഒരുപാട് തവണ വായിച്ചിട്ടുള്ള കഥയാണ് അർദ്ധരാത്രി നേരമായപ്പോൾ ഒരുവൻ്റെ വീട്ടിലേക്ക് ഒരു സ്നേഹിതനെത്തുന്നു അസമയത്താണ് എത്തിയത് പൊതുവെ അക്കാലത്ത് ആ നാട്ടില് യാത്രകളൊക്കെ കാൽനട യാത്രകളാണ് അതുകൊണ്ട് തന്നെ കഠിനമായി പകൽച്ചൂടിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് വൈകുന്നേരമൊക്കെ ആവും യാത്ര ആരംഭിക്കുക ആ യാത്ര തൻ്റെ സ്നേഹിതൻ്റെ വീട്ടിലെത്തി വിശ്രമിച്ച് അവസാനിപ്പിച്ച് പുലർച്ചെ ആരംഭിക്കാനായിട്ടായിരിക്കും ഇയാൾ വന്നത് നിർഭാഗ്യവശാൽ ഇവൻ്റെ വീട്ടിൽ ഇയാൾക്കൊടുക്കാനായിട്ട് ഒരാഹാരം പോലുമില്ല നടന്ന് തളർന്ന് വിശന്നു വന്ന സുഹൃത്തിനെ അതിഥിയെ ഏറ്റവും ഉചിതമായ വിധത്തിൽ സ്വീകരിക്കുക എന്നുള്ളത് യഹോദരുടെ ഒരു ആചാര രീതി കൂടിയാണ് മാന്യമാവിധത്തിൽ അവനെ സ്വീകരിച്ച് ഉപചരിപ്പാനായിട്ട് ഉത്തരവാദിത്വമുണ്ട് നിർവാഹമില്ലാത്ത സാഹചര്യത്തിൽ അപ്പമില്ലാത്ത സാഹചര്യത്തിൽ അടുത്ത വീട്ടിലേക്ക് അയാൾ ഓടുകയാണ് അടുത്ത വീട്ടിലുള്ള ആളാവട്ടെ ഒരു പരുക്കൻ വിധത്തിലാണ് ഇയാളുടെ ഇടപെടുന്നൊക്കെ കുറേ തവണ വാതിക്കൽ കുട്ടി മുട്ടി വിളിച്ചു കഴിഞ്ഞപ്പോൾ വാതിൽ തുറക്കാനുള്ള ഒരു സ്നേഹമോ സഹിഷ്ണുതയോ ഒന്നും കാണിക്കാതെ വല്ലാത്ത പരുക്കൻ ഭാവത്തിൽ അകത്തു നിന്നും ഒരാഭിമുഖ്യമില്ലാത്ത വിധത്തിൽ അകത്തുനിന്ന് പറയുന്ന നമ്മൾ വായിച്ചിട്ടില്ലേ അർദ്ധരാത്രി കഴിഞ്ഞു കിടക്കയിലാണ് ഒപ്പം കുഞ്ഞുങ്ങളുണ്ട് അവരുറങ്ങി എണീക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ് എണീക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ് ആ കുടുംബത്തെ മുഴുവൻ ഉണർത്തുക കുടുംബത്തെ മുഴുവൻ ഒരു കുഴപ്പത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്ന കാര്യമൊക്കെയാണ് നിന്ന് ഇയാൾ പറയുന്നുണ്ട് എൻ്റെ ഒരു സ്നേഹിതൻ അതിഥിയായിട്ട് ഈ അർദ്ധരാത്രിയിൽ എന്നെ തേടിയെത്തി അവന് കൊടുപ്പനായിട്ട് എൻ്റെ കൈവശം ഒന്നുമില്ല മൂന്നപ്പം കടം തരണം ഒരാൾക്ക് സമൃദ്ധിയായ ഒരു ആഹാരമാണ് മൂന്നപ്പം ആ മൂന്നപ്പം കടം ചോദിച്ച് ചെല്ലുകയാണ് പ്ലേശ് പറയുകയാണ് എന്തുമാത്രം അസ്വസ്ഥതകളും അസൗകര്യങ്ങളും ഉണ്ടെങ്കിലും പുറത്തുനിന്ന് ഇങ്ങനെ ക്ഷമയോടെ മുട്ടിക്കൊണ്ടിരിക്കുന്നവൻ തൻ്റെ ചങ്ങാതി ആയതിനാൽ എണീറ്റ് തുറന്ന് അപ്പം കൊടുക്കുകയില്ലേ അങ്ങനെ ഒരു മൂന്നപ്പം കിട്ടുകയും ആ മൂന്നപ്പം ഒട്ടും സമയം കളയാതെ തൻ്റെ വീട്ടിലേക്ക് ഓടുകയും ചെയ്യുന്നു അപ്പോഴേക്കും കുളിച്ച് റെഡിയായി ഭക്ഷണം കിട്ടാനുള്ള സമയമായെന്ന് തോന്നലിൽ അയാളിരിക്കുമ്പോൾ അയാൾക്ക് കൃത്യമായി വിഭവസമൃദ്ധമായൊരു വിരുന്നുണ്ട് പുരോഹിതന് ഇതിനകത്ത് എവിടെയായിരുന്നു എനിക്ക് തോന്നുന്നു ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് ആവശ്യക്കാരും പോലും അറിയാതെ ഓടിയ ആൾ ഒരുപക്ഷെ ഒരു നല്ല പുരോഗതിനായിരിക്കാം അങ്ങനെ ആകുമ്പോൾ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾക്ക് വേണ്ടി അയാൾ എവിടെയൊക്കെ ഓടുന്നുണ്ട് അത്തരം ചില മനുഷ്യർ രൂപപ്പെടുന്നുണ്ട് നമുക്കിടയിൽ എല്ലാവരും അങ്ങനെയാണെന്ന് പറയുന്നില്ലെങ്കിലും ആ ആളുകളുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട് എന്താ പറയുക സഹായിക്കാൻ പറ്റുന്നവരുടെ അടുത്തേക്ക് ഓടുകയും അവർ വെച്ചു നീട്ടുന്ന ദാനം പോലെ വെച്ച് തരുന്ന അപ്പ കഷ്ണങ്ങളുമായിട്ട് ആവശ്യക്കാരുടെ അടുത്തേക്ക് തിരികെ ഓടുകയും ചെയ്യുന്നു പുരോഹിതൻ നമുക്ക് നൽകുന്നത് ആശീർവാദം വളരെ വലുതാണെന്ന് തിരിച്ചറിയുക അതുകൊണ്ട് തന്നെ പുരോഹിതനെ സ്നേഹിക്കുക എന്നാൽ പുരോഹിതന് വേണ്ടി ശക്തമായിട്ട് ദൈവസന്നതിയിൽ പ്രാർത്ഥിക്കുക എന്നതായിട്ട് തിരിച്ചറിയുക ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ നാൽപ്പത്തെട്ടാം വചനം പുരോഹിതർ ഗൗരവത്തിൽ ഒരിക്കൽ കൂടി എന്നല്ല ഒരുപാട് തവണ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണം അധികം ലഭിച്ചവരിൽ നിന്ന് അധികം ആവശ്യപ്പെടും അധികം ഏൽപ്പിക്കപ്പെട്ടവനോട് അധികം ചോദിക്കുകയും ചെയ്യും കിട്ടിയത് വലിയതാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും നിശ്ചയമുണ്ട് പുരോഹിതർക്ക് ആ സ്ഥിതിക്ക് ദൈവം പറയുകയാണ് ലൂക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ നാൽപ്പത്തിയെട്ടാം പതിനത്തിലൂടെ പറയുന്നു അധികം ലഭിച്ചവരിൽ നിന്ന് അധികം ആവശ്യപ്പെടും കൂടുതൽ കൊടുത്തവനോട് കൂടുതൽ ചോദിക്കും അപ്പോൾ ദൈവം നമ്മളുമായി മുഖാമുഖം നിൽക്കുന്ന ഒരവസരത്തിൽ തന്ന താലന്തുകളൊക്കെ നമ്മൾ ഏത് വിധം വിനിയോഗിച്ചു വർദ്ധിപ്പിച്ചു എന്നുള്ള കണക്ക് ബോധിപ്പിക്കാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട് അതൊരു സാധാരണ മനുഷ്യർ കിട്ടുന്നതിനേക്കാളും ഉള്ളതിനേക്കാളും എത്രയോ കഠിന മടങ്ങാണത് അത് അതുകൊണ്ട് തന്നെ കൂടുതൽ ലഭിച്ചതൊക്കെ അത് അപ്രകാരം തന്നെ വർദ്ധിപ്പിക്കുവാനായിട്ട് ഇത്തരത്തിൽ ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് അവരെ അപ്പം എന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട് ഓടാനും കൂടി കടപ്പെട്ടവരാണ് ആ ഓട്ടത്തിനൊന്നും കണക്കില്ല എന്നും വലിയ പ്രതിഫലമൊന്നും ഭൂമിയിൽ എന്നും കൂടി ഒരു ചെറിയ സൂചനയുണ്ട് യേശു ഇടയ്ക്ക് വിളിച്ചൊരു വചനമുണ്ട് എൻ്റെ ചെറിയ ആട്ടും കൂട്ടമേ അതു ലൂഗോസിൻ്റെ സുവിശേഷം ഇതേ അധ്യായം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിരണ്ടാമത്തെ വചനം എൻ്റെ ചെറിയ അജഗണമേ ആ ചെറിയ അജഗണമേ എന്നുള്ള വിളിക്കകത്ത് ഞാനുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേക നിറഞ്ഞ ഒരു അന്വേഷണം ഇന്നെല്ലാവരും സെൽഫി എടുക്കുന്ന കാലമാണ് ആരെങ്കിലും ഒരാളെ ഒപ്പം കിട്ടിയാൽ അയാൾക്കൊപ്പം ചേർന്ന് നിന്ന് ഒരു സെൽഫി എടുക്കുക അങ്ങനെയാവുമ്പോൾ ഇതുവരെയും ഒരു ഫോണുമായിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് യേശുവിനോടൊത്തൊരു സെൽഫി എടുക്കാനായിട്ട് മാത്രം വലിയ താല്പര്യം ഉണ്ടായിട്ടില്ല ഒരിക്കലും പ്രാപ്യമായ കാര്യമല്ല എന്ന് നമ്മുടെ പ്രായോഗിക ബുദ്ധി നമ്മളെ ഉപദേശിച്ചു തരുന്നത് കൊണ്ടല്ലേ യേശുവിനോടൊത്ത് ഒരു സെൽഫി എടുക്കുക ഒട്ടും എളുപ്പമല്ല എന്തുകൊണ്ട് യേശു എന്ന് പറയുന്ന ഒരാളോ ആ മൂല്യങ്ങളോ ആയിട്ടൊന്നും ബന്ധപ്പെട്ടല്ല ജീവിക്കുന്നതെന്നുള്ള ഒരു വലിയ അപരാധം വൈദികർക്കും ഭൂമിയിലെ ഒക്കെ സംഭവിക്കുന്നുണ്ടോ ഈ കാലത്ത് അപ്പോൾ യേശുവിനോടൊത്ത് ഒരു സെൽഫി എടുക്കാനായിട്ട് എല്ലാവരെയും ഒന്ന് പ്രബോധിപ്പിക്കുവാനായിട്ട് നമുക്ക് ഉത്തരവാദിത്വമുണ്ട് കൂടുതൽ ലഭിച്ച ഒരാളിൽ നിന്ന് ദൈവം മാത്രമല്ല കൂടുതൽ തിരികെ പ്രതീക്ഷിക്കുക ജനങ്ങളും കൂടുതൽ തിരികെ പ്രതീക്ഷിക്കുന്നൊണ്ടൊരു സംശയമില്ലാത്ത കാര്യമാണ് അപ്പോൾ പുരോഹിതൻ വഴുവെഴുപ്പ് നിറഞ്ഞ ഇടറി വീഴാവുന്നൊരു വയൽ നിരന്തരം യാത്ര ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ സകല വിശ്വാസികളുടെയും പ്രാർത്ഥന അവൻ വലിയൊരു പാദത്തിന് വെളിച്ചവും വിളക്കും വിവേകവും ഒക്കെയായിട്ട് മാറുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും പുരോഹിതരെ കുറെ നമുക്ക് ഓർക്കാനായിട്ട് നമുക്കും ദൈവത്തിനുമിടയിൽ ബലിയായി മാറുന്ന ഒരാളാണ് പുരോഹിതനെന്ന് കൂടി തിരിച്ചറിയാനായിട്ട് വിശ്വാസികൾക്കും സാധിക്കണം വാക്കുകൾ കൊണ്ട് പ്രവർത്തനം കൊണ്ടൊക്കെ നമ്മൾ ഈ ഭൂമിയിൽ ഓരോരുത്തരും ചെയ്തു പോകുന്ന കുറവുകളും കുറ്റങ്ങളും ഒക്കെ ദൈവസന്നിധിയിൽ നമുക്ക് നേറ്റുപറയാനായിട്ട് ഇങ്ങനെ ഒരാൾ ഇല്ലാതെ പോയാൽ നമ്മൾ എന്ത് ചെയ്യും വലിയൊരു കാര്യമാണ് വാരണാസി എന്ന് പറയുന്ന എം ഡി നായരുടെ ഏറ്റവും ഭംഗിയുള്ള ചെറിയ നോവലിനകത്ത് ഇങ്ങനെയൊരു കാര്യമുണ്ട് അമ്പലങ്ങളിലും കുംഭസാരക്കൂട് വെച്ചാൽ എന്താണ് വൃദ്ധനും പണ്ഡിതനുമായി ഒരാൾ കേൾക്കുന്നു നമ്മൾ ഓരോരുത്തരും അയാളോട് എല്ലാം ഏറ്റു പറയുന്നു അപ്പം അമ്പലങ്ങളിലും കുംഭസാരക്കൂട് വെച്ചാൽ എന്താണെന്നുള്ള ഒരു ചെറിയ വചനം എനിക്ക് തോന്നുന്നു അല്ലാത്ത ആഴത്തിൽ നമ്മളിലേക്ക് കടന്നു വരുന്നുണ്ട് ഒരു കുംഭസാരം എനിക്ക് തോന്നുന്നു ഒരു പുരോഹിതനെ ഞാൻ സ്നേഹിക്കുവാനായിട്ട് അവറ്റ കാര്യം മതി ആ ഒറ്റ കാര്യം മതി ഭൂമിയിൽ എൻ്റെ ഇടർച്ചകൾക്ക് ദൈവം തരുന്ന പരിഹാരം എന്നിലേക്ക് എത്തിക്കാനായിട്ട് ഇങ്ങനെയൊരാൾ വേണ്ടി വരുന്നു ഇങ്ങനെയൊരാൾ എനിക്ക് വേണ്ടി വരുന്നു അത് കൃത്യമായിട്ട് നമ്മളും തിരിച്ചറിഞ്ഞാൽ തീർച്ചയായിട്ടും എപ്പോഴെങ്കിലുമൊക്കെ ചെറുതോ വലിയതോ ആയ വിധത്തിൽ ഇടറിപ്പോകുന്ന എല്ലാവരും തീർച്ചയായിട്ടും തിരിച്ചറിയുന്നൊരു കാര്യമാണ് എന്ത് പുരോഹിതൻ നമുക്ക് തരുന്ന ദൈവത്തിൻ്റെ പുറതി വളരെ വലുതാണെന്നുള്ള കാര്യം അപ്പോൾ പറഞ്ഞു വരിക എൻ്റെ ചെറിയ അജഗണമെന്നുള്ള വിളിക്കകത്ത് ഓരോ പുരോഗതിനും ഉണ്ടെന്നു കൂടി ഉറപ്പുവരുത്താൻ പുരോഗതിൻ്റെ ഭാഗത്തു നിന്നൊരു പുതിയ ശ്രമവും ശ്രദ്ധയുമൊക്കെ പുരോഗതിരെ എല്ലാം ഓർക്കുന്ന ഒരു ഞായറാഴ്ച രൂപപ്പെടേണ്ടതാണ് എൻ്റെ ചെറിയ ആട്ടിൻകൂട്ടത്തിനകത്ത് ഞാൻ അകപ്പെട്ട് നിന്നാൽ മാത്രമേ എന്നെ ഏൽപ്പിച്ച വലിയ ആട്ടിൻകൂട്ടത്തെ യേശുവിന് ഇണങ്ങുന്ന ആടുകളായിട്ട് ആടുകളുടെ സമൂഹമായിട്ട് എനിക്ക് രൂപാന്തരപ്പെടുത്തുവാനായിട്ട് പറ്റുള്ളൂ എന്റെ നിക്ഷേപം എവിടെയാണോ അവിടെ എൻ്റെ ഹൃദയമാണെന്ന് പറഞ്ഞ യേശുവചനവും ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഇതേ അധ്യായം മുപ്പത്തിനാലാം വചനത്തിലുണ്ട് എൻ്റെ നിക്ഷേപം ഞാൻ എവിടെയാണോ സൂക്ഷിച്ചിരിക്കുന്നത് അവിടെയാവും എൻ്റെ ഹൃദയം എൻ്റെ ഹൃദയം എവിടെയാണോ അവിടെ എൻ്റെ നിക്ഷേപം എന്ന് പറയാനായിട്ട് കൂടി നമ്മൾ ബലപ്പെടണം യേശു എന്ന നിക്ഷേപവുമായിട്ട് എന്തുമാത്രം ബന്ധത്തിൽ ആകാനായിട്ട് ഓരോ പുരോഗതിയും ഇക്കാലത്ത് സാധിക്കുന്നുണ്ട് അതിനനുസരിച്ച് മാത്രമല്ലേ നമുക്ക് ജനങ്ങളെ ആ ഒരു നിക്ഷേപത്തോട് ചേർത്ത് നിർത്തുവാനായിട്ട് പറ്റുള്ളൂ നമ്മൾ കൈചൂണ്ടികളായിട്ട് മാത്രം മാറാതെ ലക്ഷ്യസ്ഥാനത്തെത്തി അതിൻ്റെ ആനന്ദം തിരിച്ചറിഞ്ഞ ആളുകളായിട്ട് മാറണമല്ലോ നമ്മൾക്കറിയാം യാത്ര ചെയ്യുന്ന ആ ഓരോരുത്തർക്കും അറിയാം യാത്രാ ലക്ഷ്യം സംബന്ധിച്ച ഒരുപാട് ബോർഡുകൾ ഡയറക്ഷൻ സൂചനകൾ നിർദ്ദേശങ്ങൾ വഴിയോരങ്ങളിലുണ്ട് വഴിയോരങ്ങളിലുണ്ട് അപ്പോൾ വേളാങ്കണ്ണി എന്ന് പറയുന്ന ആ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് പോകുന്ന ആളുകൾക്കൊക്കെ ഇടയ്ക്കിടയ്ക്കെല്ലാം അത്തരമൊരു ബോർഡ് കാണാം ഇത്ര കിലോമീറ്റർ ഈ ഡയറക്ഷനിൽ പോവുക രസകരമായൊരു കാര്യം എന്തുമാത്രം ലക്ഷക്കണക്കിന് ആളുകളെ വിശ്വാസികളെ ആ ബോർഡ് ആ ഒരു സൂചകം ആ സ്ഥലത്തേക്ക് എത്തിച്ചിട്ടുണ്ട് പക്ഷെ വെള്ളാങ്കണ്ണി മാതാവിൻ്റെ ദേവാലയം എന്ന തീർത്ഥാടന കേന്ദ്രം ഇതുവരെയും ആ കൈചൂണ്ടിയോ സൂചകമോ ബോർഡോ കണ്ടിട്ടില്ലെന്നോ അവിടെ എത്തിയിട്ടില്ലെന്നോ തിരിച്ചറിയുമ്പോൾ അതൊരു വലിയ സങ്കടമായിട്ട് മാറുന്നുണ്ട് എല്ലാവരെയും എത്തിക്കുന്നുണ്ട് ആയിടത്തേക്ക് എനിക്കൊന്ന് പുരോഗതിനും അത്തരത്തിൽ ഇങ്ങനെ ഇങ്ങനെ നിന്ന് വരുന്ന വാഹനങ്ങളെ കൈ വിടുന്ന ഒരു ട്രാഫിക് ഉദ്യോഗസ്ഥനെ പോലെ കടന്നു വരുന്ന വിശ്വാസികളെ എല്ലാം പതിയെ യേശു എന്ന് പറയുന്ന ഒരു സ്നേഹാനുഭവത്തിലേക്ക് എത്തിക്കുന്നുണ്ട് പക്ഷേ യേശു എന്ന സ്നേഹാനുഭവത്തിൻ്റെ യഥാർത്ഥ ആനന്ദം അനുഭവിച്ച് അറിഞ്ഞ ഒരാളായിട്ട് രൂപാന്തരപ്പെടേണ്ടത് എത്രയോ വലിയ ആവശ്യമാണ് അത് നമ്മളൊന്ന് മനസ്സിലാക്കണം പകരം നമ്മൾ ഓരോരുത്തരും എങ്ങനെയാണ് ഈ ശുശ്രൂഷയെ കൊണ്ടു നടക്കുന്നതെന്നും ജനങ്ങളൊക്കെ ഈ ശുശ്രൂഷയെയും ശുശ്രൂഷകനെയും എങ്ങനെയാണ് കാണുന്നതും സ്നേഹിക്കുന്നതും സ്വീകരിക്കുന്നതും കൂടി ദിവസങ്ങളിലൊക്കെ ധ്യാനിക്കുന്നത് നല്ലതാണ് മാർത്ത എന്ന് പറയുന്ന ഒരു സ്ത്രീയും മറിയമെന്ന സഹോദരിയും ലാസർ എന്ന് പറയുന്ന സഹോദരനും അടങ്ങിയ ബദന്യായിലെ കുടുംബം യേശുവിന് വളരെ പ്രിയപ്പെട്ട കുടുംബമായിരുന്നു അത് യാത്രാവേളകളിലൊക്കെ ആഹാരം കഴിക്കുവാനും വിശ്രമിക്കുവാനും യേശു തിരഞ്ഞെടുത്തൊരു സ്ഥലവും കൂടിയായിരുന്നു ബദ്ധന്യായിലെ ലാസറിൻ്റെ ഭവനം അവിടെ ഒരിക്കൽ എത്തി വിരുന്നു കഴിക്കാനായിട്ട് യേശു വരുന്നതിനെക്കുറിച്ച് സുവിശേഷം രേഖപ്പെടുത്തുന്നുണ്ടല്ലോ നമ്മളത് ഒരുപാട് വായിച്ചിട്ടുമുണ്ട് ആ വലിയ അതിഥിക്ക് വിഭവങ്ങൾ നിറഞ്ഞ വിരുന്ന് ഒരുക്കുവാനായിട്ട് ലാസറും മാർത്തയും ഒക്കെ തത്രപ്പാടിലാവുമ്പോൾ മറിയം പതിയെ അവൻ്റെ കാൽക്കലിരുന്നു എന്നുള്ളൊരു ഭാഗമുണ്ട് പലതവണ ഒരുപക്ഷെ മാർത്ത വന്ന് നോക്കി ആ അസ്വസ്ഥതയോടെ ദേഷ്യത്തോടെ വെപ്രാളത്തോടും വേവലാതിയോടും മടങ്ങി അടുക്കളയിലേക്ക് പോയിട്ടുണ്ടാവാം എന്തായാലും അടുത്തിട്ട് അവൾ ഒരു തവണ കൂടി വന്നിട്ട് ഗുരു എന്നെ തനിയെ ഈ അടുക്കള ജോലി വ്യാപൃതരാകാൻ വിട്ടിട്ട് ഇവൾ അങ്ങയുടെ മുമ്പിൽ വെറുതെ ഇരിക്കുകയാണ് ഇരിക്കുക കൂടി അങ്ങോട്ട് പറഞ്ഞു വിടണമെന്നുള്ള ഒരു ആഹ്വാനം ഒരു പരാതിയൊക്കെ ബോധിപ്പിക്കുമ്പോൾ യേശു പറയുന്നുണ്ട് മാർത്താ മാർത്ത നീ ഒരുപാട് കാര്യങ്ങളെ ഓർത്ത് ഇത്രയും ബന്ധപ്പെടുന്നു നല്ലതൊന്നു ഉള്ളൂ അത് മറിയം തിരഞ്ഞെടുത്തതാണ് എന്താണ് മറിയം തിരഞ്ഞെടുത്തത് അകത്തെ ഒരു ഉത്തരവാദിത്വങ്ങളും നിർവഹിക്കേണ്ട എന്നല്ല മറിച്ച് എല്ലാ ദിവസവും കുറച്ചു നേരം യേശുവിൻ്റെ പാദത്തിലിരിപ്പാനായിട്ട് കുറച്ച് സമയം തിരക്കുള്ള നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കുവാനായിട്ട് ഭൂമിയിലെ എല്ലാ പുരോഹിതരും സമയം കണ്ടെത്തുകയും അത് തൻ്റെ ആടുകളെ അത്തരമൊരു നിർ തീരുമാനത്തിലേക്ക് എത്തിക്കുവാനുമായിട്ട് ഉത്തരവാദിത്വമുണ്ട് അപ്പോൾ ഒരു മണിക്കൂർ നേരമെങ്കിലും യേശുവിൻ്റെ പാദത്തിൽ നിശബ്ദതയിലിരിപ്പാനായിട്ട് നമുക്ക് പറ്റണ്ടേ യേശുവിൻ്റെ പാദത്തിൽ അവൻ്റെ മൊഴികൾ കേട്ട് ഇങ്ങനെ നിശബ്ദത്തിലിരിക്കുന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ് ഭൂമിയിലപ്പോൾ നമ്മൾ നിശബ്ദരാകാനായിട്ട് കൂടി പഠിക്കുകയും പരിശീലിക്കുകയും വേണം കുറച്ച് മൗനമൊക്കെ നമുക്ക് ആവശ്യമാണ് എല്ലാ കാലത്തും നേരത്തും യാമത്തിലും നമ്മൾ വല്ലാതെ വർത്തമാനം പറയുന്നു അർത്ഥമില്ലാത്ത ആഴമില്ലാത്ത വാക്കുകൾ നമ്മൾ കൈമാറുന്നു അതൊന്നും മാറി ഇത്തിരി മൗനത്തിലേക്ക് പ്രവേശിക്കാൻ കൂടി വാങ്ങിപ്പോയ കടന്നുപോയ വൈദികരെ ഓർക്കുകയും ജീവനോടിരിക്കുന്ന വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഓരോരുത്തരിലും ആവശ്യമാണ് മൗനത്തിലിരിക്കുന്ന ഒരാൾ എങ്ങോട്ടാണ് സത്യത്തിൽ സഞ്ചരിക്കുന്നതെന്നറിയാവോ മൗനത്തിലായിരിക്കുന്ന ഒരാൾ ആരോടാണ് സംസാരിക്കുന്നതെന്നറിയാവോ മൗനത്തിലിരിക്കുന്ന ഒരാൾ സഞ്ചരിക്കുന്നത് ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്കും ഭവനത്തിലിരിക്കുന്ന ആൾ സംസാരിക്കുന്നത് ദൈവത്തോടുമാണ് അങ്ങനെയാവുമ്പോൾ നമ്മളും ഒരു മണിക്കൂർ നേരമെങ്കിലും അവനോടൊത്താകാനായിട്ട് തിരക്കുള്ള ദിവസത്തിൽ നമ്മൾ സമയം മാറ്റിവെച്ചേ മതിയാവും അത് റീചാർജിങ് കൂടിയാണ് അത് വലിയൊരു കാര്യം കൂടിയാണ് യേശു യേശുദമ്പുരാസമനത്തോട്ടത്തിലെ രക്തം വിയർപ്പായിട്ടൊഴുകിയ പ്രാർത്ഥനയുടെ വേള നമ്മൾ സുശേഷങ്ങളുടെയൊക്കെ അവസാന ഭാഗം ഒന്ന് എടുത്ത് വായിച്ചാൽ കിട്ടുമല്ലോ അവിടെ ഒരു മണിക്കൂർ നേരം ഈ രാവ് തീരുന്നതിന് മുമ്പ് എന്നോടൊത്തുനിന്നായിരിക്കാനായിട്ട് മനസ്സുണ്ടോ എന്ന് എത്ര തവണ ശിഷ്യന്മാരെ അവരുടെ ഉറക്കത്തിൽ നിന്ന് അവരെ തട്ടി കുണർത്തി യേശു ചോദിക്കുന്നുണ്ട് ഈ കഠിനമായ രാത്രി പിന്നിടുവാനായിട്ട് എനിക്ക് പ്രാർത്ഥനയുടെ ബലം ആവശ്യമാണ് അത് നിങ്ങളാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ഓരോ പുരോഹിതനും അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയുടെ അവസാന ഭാഗത്തെ ആശീർവാദ സമയത്ത് എനിക്ക് വേണ്ടി നിങ്ങൾ എന്ന് ഓർമ്മപ്പെടുത്തുന്നത് അപ്പോൾ ഈ രാവ് തീരും മുമ്പ് ഒരു മണിക്കൂർ നേരം എന്നോടൊത്ത് ഉണർന്നിരിക്കുവാനായിട്ട് നിങ്ങൾക്ക് മനസ്സുണ്ടാകുമോയെന്ന് ആ ഉറക്കത്തിലേക്ക് വഴുതി വീണ ശിഷ്യരെ തട്ടിമുട്ടി ക്രിസ്തു ഓർമ്മപ്പെടുത്തുന്നുണ്ട് അപ്പോൾ പറഞ്ഞു വരുന്നത് സൊറിയാന് സഭ ഒരു വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുന്നതായ സന്ദർഭത്തിൽ അതിൽ ആദ്യത്തെ ഒരു ഞായറാഴ്ചയാണ് വൈദികരെല്ലാം അനുസ്മരിക്കുന്ന ദിവസം എന്തുമാത്രം ആശീർവാദം നമ്മൾക്ക് തലമുറകൾക്ക് കിട്ടിയിട്ടുണ്ട് അവരിലൂടെ അതൊരു നന്ദിയോടുകൂടി ഒന്ന് തിരിച്ചറിയാനായിട്ട് ഓരോരുത്തരും ശ്രമിക്കണം വെറുതെ ഇങ്ങനെ വിശ്വാസികളോട് ഇടയ്ക്ക് ചോദിച്ചാൽ അവർ കൊഴഞ്ഞു പോകുന്നൊരു ചോദ്യമുണ്ട് ആരാണ് നിങ്ങളെ മാമോദീസ മുക്കിയത് നിങ്ങൾക്ക് സ്നാനം തന്ന വൈദികൻ വൈദികനാര വലിയ നിശ്ചയമൊന്നും ഉണ്ടാവില്ല പലർക്കും രണ്ടാമത്തെ ചോദ്യം ഏത് ദേവാലയത്തിൽ വെച്ചാൽ സ്വന്തം ദേവാലയത്തിൽ വെച്ച് ആകണമെന്നില്ലല്ലോ ഏത് ദേവാലയത്തിൽ വെച്ചാണെന്നും ഏത് വൈദികനാണ് എനിക്ക് മാമോദീസ എന്ന വലിയ കൂതാശതെന്ന് യേശുവിൻ്റെ മകനോ മകളോ ഒക്കെ ആക്കി എന്നെ രൂപാന്തരപ്പെടുത്തിയത് അതൊന്ന് തിരിച്ചറിയുവാനും നമുക്ക് ഉത്തരവാദിത്വമുണ്ട് കേട്ടോ അതാ വൈദികരോടുള്ള ആദരവും സ്നേഹവും ഒക്കെയാണ് വൈദികരോടുള്ള ആദരവും സ്നേഹവും ഒക്കെ ദൈവസന്നധിയിലെ നമ്മുടെ സ്വകാര്യ പ്രാർത്ഥനയായിട്ടത് കൊടുക്കുവാനായിട്ട് കൂടി നമ്മളൊന്ന് പരിശ്രമിച്ചാൽ എനിക്ക് തോന്നുന്നു വൈദികർക്കൊക്കെ കുറേം കൂടി ആത്മബലം ഉണ്ടാവും അവർക്ക് കൃപയുടെ അഭിഷേകമുണ്ടാവും അവരിലൂടെ ഭൂമിയിലെ ആടുകളൊക്കെ യഥാർത്ഥ ആ സത്ത് ഇടയനെ തിരിച്ചറിയുകയും ആ ഇടയേൻ്റെ പറ്റത്തിൽ ആ ചാരത്തിലേക്ക് ഓടിയെത്തുകയും ചെയ്യും അത്തരമൊരു ശുശ്രൂഷ പൂർത്തീകരിപ്പാനായിട്ട് വൈദികർക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിപ്പാനായിട്ട് ഉത്തരവാദിത്വമുണ്ട് വീണ്ടും വൈദികരെ ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തിയാൽ ഈ ഭാഗം നമുക്ക് അവസാനിപ്പിക്കാം ആ വിശ്വസ്ത ദാസൻ്റെ ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട് അത്തരമൊരു പങ്കുണ്ട് എനിക്ക് കാര്യത്തിനകത്ത് ശുദ്ധമുള്ള മത്താസ്ലി കാർഡ് സുവിശേഷം ഇരുപത്തി നാലാമത്തെ അധ്യായം നാൽപ്പത്തി അഞ്ച് മുതൽ അധ്യായം അവസാനിക്കുന്നത് വരെയുള്ള ഭാഗത്ത് യജമാനന് ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിച്ചിട്ട് പോയ വിശ്വസ്തനായ ദാസൻ സത്യത്തിൽ ആരാണ് യജമാനൻ എപ്പോൾ വേണമെങ്കിൽ മടങ്ങി വരാം ഏത് യാമത്തിലോ നാഴികയിലോ യജമാനൻ മടങ്ങി വരാം യജമാനൻ മടങ്ങി വരുന്ന നേരത്തും അവസരത്തും ആ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളൊക്കെ ഭംഗിയായി പൂർത്തീകരിച്ചും അത്തരം പ്രയത്നങ്ങളിൽ ഏർപ്പെട്ടുമിരിക്കുന്ന ആൾ ഭാഗ്യവാനാണ് പ്രയത്നങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന അവസരങ്ങളിലായിരുന്നു യേശു ക്ഷമവോനെയും സഹോദരൻ അന്തരയോസിനെയും വിളിച്ചതെന്നു കൂടി ഓർക്കുക അവർ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു യേശു പറഞ്ഞു ക്ഷമവോനോടും അന്തർയോസിനോടും നിങ്ങൾ എൻ്റെ പിന്നാലെ വരിക ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം അങ്ങനെ യേശു തൻ്റെ ആദ്യത്തെ ശിഷ്യന്മാരെ ശേഖരിച്ചു ക്ഷമവോനും സഹോദരൻ അന്തർയോസും ആ മൂന്ന് പേരുടെയും യാത്ര കുറച്ചും കൂടി മുമ്പോട്ട് പോയപ്പോൾ സബദിയുടെ മക്കളായ യാക്കോവും യോഹന്നാനും അപ്പനോടൊത്ത് പടകിലിരുന്ന് വല നന്നാക്കുന്നത് കണ്ടു അവരെയും വിളിച്ചു സബദിയെയും വള്ളത്തെയും വലയും വിട്ട് മക്കളായ യാക്കോവും യോഹന്നാനും അവനോടൊത്ത് ചേർന്നു അപ്പോൾ പ്രവൃത്തിയിൽ വ്യാപൃതനായിരുന്ന ആളുകളെയൊക്കെ യേശു ഒപ്പം വിളിച്ചു നിരന്തരം പ്രവർത്തനത്തിൽ മുഴുകിയിരിക്കുന്ന എൻ്റെ പിതാവെന്ന് യേശു പറയുന്ന അതും കൂടി ഒന്ന് ഓർത്താൽ എന്താ പറയുക വിശ്വസ്തതയോടെ നമ്മൾ ഓരോരുത്തരെയും ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ ഏറ്റവും പരിപൂർണതയിൽ സമർപ്പണത്തിൽ പൂർത്തീകരിക്കാനായിട്ട് ഉത്തരവാദിത്വമുണ്ട് അങ്ങനെയാകുമ്പോൾ നമ്മളിലൂടെ ആശീർവാദങ്ങളും കൃപകളും കൈമാറി കിട്ടുന്ന വിശ്വാസികളായ ആടുകൾ അവരുമായി ചെറിയ ആട്ടും കൂട്ടത്തിനകത്ത് ഉൾപ്പെടും അവരിലൂടെയും അത്തരം വിശ്വസ്തതയുടെയും സമർപ്പണത്തിൻ്റെയും പ്രവർത്തനങ്ങൾ ഉണ്ടാകും അങ്ങനെയാണ് ഈ പരിസരത്തെ കുറെ കൂടി ചൈതന്യമുള്ളതും അഴകുള്ളതുമാക്കി മാറ്റാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുക ഒരു വലിയ നോമ്പ് കാലം ദൂരത്തൊന്നുമല്ല തൊട്ടടുത്ത് വന്ന് നിൽക്കുമ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഒരുങ്ങുവാനായിട്ട് ഓർക്കുക ഒരു വർഷം കൂടി നമുക്ക് ദൈവം തന്നത് ദൈവത്തിൻ്റെ ദാനമായിരുന്നു എന്ന് തിരിച്ചറിയുക വീണ്ടും ഇങ്ങനെ വർഷങ്ങൾ കടന്നു വരികയും നോമ്പുകാലം കടന്നു വരികയും ചെയ്യുമ്പോഴും നമ്മൾ അതിലേക്ക് പ്രവേശിക്കുവാൻ ആയുസോടോ ആരോഗ്യത്തോടോ ഓർമ്മയോടോ ഒക്കെ ഉണ്ടാകുമോ എന്ന് നിശ്ചയമില്ല അത്രമാത്രം അരിക്ഷിതാവസ്ഥ നേരിടുന്ന ഓരോ മനുഷ്യനും തങ്ങളുടെ ആയുസ്സിനെ ദൈവം തരുന്ന ഓരോ കൃപകളെയും ദാനങ്ങളെയും തിരിച്ചറിയാനും ഒക്കെ ഈ നോമ്പുകാലം നമ്മളെ സഹായിക്കേണ്ടതാണ് അതിനായിട്ടാണ് സഭാപിതാക്കന്മാർ ഇങ്ങനെ വൈദികരെ അനുസ്മരിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരിലൂടെ നമുക്ക് ഓരോരുത്തർക്ക് ലഭിച്ച സകല ആശീർവാദങ്ങളെ നന്ദിയോടെ തിരിച്ചറിയുവാനുമായിട്ട് ഒരു ദിവസം ഒരുക്കിയിരിക്കുന്നത് ഒപ്പം ഈ കഠിനമായ വ്രതവഴികളിലൂടെ കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന ചെറിയ ആളുകളെ ആരംഭത്തിലുള്ള ആളുകളെ സ്വാഗതം ചെയ്യുവാനുമായിട്ട് നമുക്ക് സാധിക്കണം അങ്ങനെ നമ്മൾ പതിയെ നടന്ന് മുമ്പോട്ട് നീങ്ങുന്നത് ഭൂമിയിൽ നിന്ന് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് കടന്നുപോയ പരേതരെ അനുസ്മരിക്കുന്ന മറ്റൊരു ഞായറിലേക്കാണ് അതിനു മുമ്പ് നമുക്ക് മരണത്തെ ഓർക്കുവാനും മരണത്തിലൂടെ യേശു യേശുവന്നൊരു ജീവനിലേക്കും ജീവിതത്തിലേക്കും പ്രവേശിക്കുവാനായിട്ട് സാധിക്കുന്ന വഴിയെക്കുറിച്ചും വാതിലിനെക്കുറിച്ചും ഓർക്കുവാനും സാധിക്കണം അത്തരമൊരു ധ്യാന വിഷയം എല്ലാവരുടെയും ഹൃദയത്തിൽ ജൊലിക്കട്ടെ എന്ന് ഓർമ്മപ്പെടുത്തി ആ വലിയ നോമ്പുകാലത്തിനു വേണ്ടി എല്ലാ അർത്ഥത്തിലും ഒരുങ്ങണമേ എന്ന് പ്രാർത്ഥിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു ആമേൻ